സോ ഈ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ മിനിസ്റ്ററും ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? യാതൊരു അടിസ്ഥാനമില്ല. അത് തെറ്റായ വാർത്തയാണ് വന്നിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഞാൻ അവിടെ നടന്ന സംഭവം യഥാർത്ഥത്തിലുള്ളത് പറയാം. അവിടെ ഈ അന്ന് മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ, ഫൈനാൻസ് സെക്രട്ടറി, ഇലക്ട്രിസിറ്റി സെക്രട്ടറി എല്ലാവരും ഉണ്ടായിരുന്നു. ഉന്നതതല യോഗമാണ്. ആ യോഗത്തിൽ വിളിച്ച തീരുമാനം എന്താ വെച്ചാൽ, റോട്ടക്സ് മോഡൽ വയ്ക്കുമ്പോൾ സാധാരണക്കാരന് ദോഷകരമാത്ത രീതിയിൽ വേണം അത് വയ്ക്കണം എന്നാണ് തീരുമാനിച്ചത്. സാധാരണക്കാർക്ക് ദോഷകരമാവാതെ വൈദ്യുതി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കേന്ദ്രം നിർജ്ജയത്തിൽ നിന്നും വ്യത്യസ്തമായി ചെലവ് കുറച്ച് പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. റോട്ടക്സ് മാതൃക ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതാണ് അതിലുണ്ടായത്. എല്ലാവരും യൂണിയൻകാരും എല്ലാവരും അതിനു മുമ്പ് ഞാനും യൂണിയൻകാരായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വെച്ചു. ഞാൻ തന്നെ വെച്ചപ്പോൾ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും തീരുമാനമെടുത്തു. സ്മാർട്ട് മീറ്ററിൻ്റെ വില, ഹെഡ്, എസ്റ്റൻ്റ് സിസ്റ്റം, മീറ്റർ, ഡാറ്റ മാനേജ്മെൻറ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ക്ലൗഡ് സ്റ്റോറേജ്, ചാർജുകൾ, മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനും സൈബർ സെക്യൂരിറ്റിക്കുമുള്ള ചാർജുകൾ, 93 മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചാർജുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ടോട്ടക്സ് മാതൃക. ഇതിനായി ചെലവഴിക്കുന്ന തുക 93 പ്രതിമാസ തവണകളായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി വിവാദം ചെയ്തിരിക്കുന്നത്. നിശ്ചിത കാലയളവിൽ പരിപാലനവും പ്രവർത്തനവും ഏജൻസിയെ ഏൽപ്പിക്കുന്ന ഈ മാതൃക നടപ്പാക്കുന്നതിനോട് സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചത് ഇങ്ങനെയൊരു ധാരണയിലെത്താൻ. പുതിയ സംവിധാനത്തിൽ ബില്ലിംഗ്, അനുബന്ധ സേവനങ്ങൾ എന്നിവയ്ക്ക് സോഫ്റ്റ്വെയർ KSEB തന്നെ രൂപപ്പെടുത്തും. കേ ഫോൺ വന്നതോടുകൂടി KSEBക്ക് സൗജന്യമായി നൽകിയ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉപയോഗിച്ച് വിവരവിനിമയം നടത്തും. KSEB ഡാറ്റ സെൻറ്റർ ഉപയോഗിച്ച് ഡാറ്റ സ്റ്റോറേജും നടത്താവുന്നതാണ്. പഴയ മീറ്റർ മാറ്റി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന ജോലി KSEB ജീവനക്കാർ തന്നെ നടത്തും. KSEBയുടെ നിലവിലുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കില്ല. ആദ്യഘട്ടമെന്ന നിലയിൽ വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്കാണ് സംവിധാനം ഏർപ്പെടുത്തുക. 300,000 താഴെ പേരാണ് ഈ സംവിധാനത്തിൽ ഭാഗമാക്കാവുക. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും KSEBക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ഈ വർഷം ഡിസംബറിനുള്ളിൽ തന്നെ നൽകാനോ എന്ന കാര്യം ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുമായി ആലോചിച്ച് തീരുമാനിക്കണമെന്നും മുഖ്യമന്ത്രി നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അത് അനുവദിച്ചു. ഇന്നലെ വൈകുന്നേരം 4 അത് തീരുമാനമായി. 2,600 രൂപയുടെ സർക്കാരിനുള്ള ബാധ്യത കിഫ്ബിയിൽ നമുക്ക് കിട്ടിയ പൈസ തട്ടിക്കിടിക്കുക. ഇന്നലെ വൈകുന്നേരം തന്നെ തീരുമാനിച്ചു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും മുഖ്യ നിർദ്ദേശിച്ചു. കേരളത്തിലെ ജലവൈദ്യുതി ബന്ധികളിൽ നിന്നും മാത്രം ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദനം സാധ്യമാകില്ലെന്നും കണ്ട് വൈദ്യുതി കണ്ടെത്തിനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. യോഗത്തിൽ കൃഷ്ണൻകുട്ടി, ധനകാര്യമന്ത്രി ബാലഗോപാൽ, അഡീഷണൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ, KSEB ചെയർമാൻ രാജൻ ഗോബ്രെ, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഇതാണ് വസ്തുതയുണ്ടായത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഐക്യകണ്ഠേനാണ് തീരുമാനിച്ചത്. നമ്മൾ യൂണിയനൊക്കെ ആയിട്ട് ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം തന്നെ വന്നത്. അല്ല, അതെ, സ്വന്തം നിലയ്ക്ക് അവർ ടോട്ടക്സ് മാറ്റത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു കമ്പനി ചിലവാക്കും. നമ്മൾ തന്നെ KSEB തന്നെ ചിലവാക്കി ഇവർക്ക് എത്ര ഉപഭോക്താവിന് ഇപ്പോൾ 9,000 വരുന്നുണ്ട്. അത് നമുക്ക് ചുരുക്കി ചിലവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി തിരിച്ചിട്ട് അത് കേന്ദ്രത്തിലും അറിയിക്കും. ഗ്രാന്റ് കിട്ടുന്നതാണ് അവര് പറഞ്ഞത്. അതിൽ അത് ആ ബദൽ സംവിധാനം പറഞ്ഞാൽ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നത്. ആ പരിഷ്കരണം കൂടി നമ്മുടെ ബദൽ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നതാണ് പ്രതീക്ഷ. തയ്യാറാക്കാൻ വേണ്ടി KSEBനെ ചുമതലപ്പെടുത്തി. 1 തന്നെ ചുമതലപ്പെടുത്തി റെഡിയാക്കാനുള്ള തീരുമാനം. അതായത് സ്വന്തം നിലയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നു എന്നുള്ള കാര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നുള്ളത്. അതെ അതെ. CPM മാത്രമല്ല, CPM, CPI, കോൺഗ്രസും പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് മാറുമോ എന്നുള്ളൊരു ആശങ്കയാണ് അവർക്ക് രേഖപ്പെടുത്തിയത്. നമ്മളതിൽ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിച്ച് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി KSEBനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് ഞാൻ തന്നെ ചർച്ചയിൽ തന്നെ തീരുമാനമെടുത്തതാണ്.
അതിനെ അത് ബോർഡിനെ ചുമതലപ്പെടുത്തിട്ടുണ്ട്. അത് ഞങ്ങളതാണ് ബോർഡ് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞത്. ഇംപ്ലിമെൻ്റ് ചെയ്യും, അത് പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നമുക്കത് ജനങ്ങൾക്ക് ഉപകാരമുണ്ടല്ലോ. ഇപ്പോൾ അതാണെങ്കിൽ പകൽ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഡസ്ട്രീസ് ഒക്കെ പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ചുരുങ്ങിയ ചിലവരാണ് കിട്ടും. പീക്ക് അവറിൽ മാത്രമാണല്ലോ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പീക്ക് അവറിൽ തന്നെ ആളുകൾ സ്വയം തന്നെ ഒരു നിയന്ത്രണം വരും. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാണ്ടിരിക്കുക, പീക്ക് അവറിൽ മറ്റേ ഗ്രൈൻഡർ ഉപയോഗിക്കാണ്ടിരിക്കുക ഒക്കെ ചെയ്താൽ തന്നെ അവർക്ക് ചിലവ് ചുരുക്കാൻ സാധിക്കും, സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുമല്ലോ. അല്ല, പവർ പർച്ചേസിൽ നമ്മളിപ്പോൾ പവർ പർച്ചേസ് എഗ്രിമെൻ്റ് നിയമപ്രകാരം എല്ലാം പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്പോൾ ആ അതിലെല്ലാം ഇപ്പോൾ അതിൽ ഒരു വലിയ നഷ്ടം അത് കുറച്ചേ ഉള്ളൂ, 400 ഉള്ളൂ. അതിൽ 250 ഇപ്പോൾ നമ്മൾ ടെൻഡർ വെച്ച് മേടിച്ചു. അത് കുറച്ചുകൂടി ടെൻഡർ വെച്ചതാണെങ്കിൽ അത് കിട്ടുമായിരുന്നു.